വൈപ്പിലെ ഇടവനക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിലെ ഉദ്യാനം കാണാൻ വന്നതാണ്. ഈ വീട്ടിലെ ഗൃഹനാഥനെ നിങ്ങൾക്ക് പരിചയം കാണും. എന്തായാലും ദായി നന്ദനം ഗാർഡൻസിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇപ്പോൾ ഈ വീട്ടിലാണ്. ഇതാണ് ഇവിടുത്തെ വീട്ടമ്മ നജ്മ. നജ്മയാണ് ഈ വീട് ഇതേപോലെ രീതിയിൽ ഗംഭീരമായി വീടും പരിസരവും ഒക്കെ അലങ്കൃതമാക്കിയിരിക്കുന്നത്. അല്ല, ഇതെങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ? ഒരു ഷെഡിനുള്ള സ്റ്റാൻഡ് ആദ്യം പണിയും. ഒന്നും എൻ്റെ ചെടികളൊന്നും നിലത്തില്ല, എല്ലാം സ്റ്റാൻഡിൽ കൂടിയാണ്. നിലത്ത് വെച്ചാൽ മഴ വന്നാലും വെള്ളം ഒരു ഇഷ്ടയാക്കനത്തിലൊക്കെ വെള്ളം പെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് ചെടികൾക്ക് ദോഷമാവണോണ്ട് ഞാനെല്ലാം ൊക്കെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം അതുപോലെ തന്നെയാണ്. തൂക്കിയിടാവുന്നതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. മറ്റേ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ പറ്റുന്നത് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ എത്ര നാളത്തെ അധ്വാനമാണ്? ഇതൊക്കെ നമ്മള് ഒരു 3-4 വർഷം മുമ്പ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ പിരിച്ച് വെക്കേണ്ടതാണ്. അല്ലാണ്ട് എല്ലാവരും പൈസ കൊടുത്ത് ഇറക്കുമ്പോൾ നമുക്ക് ഒത്തിരി പൈസയാവും. അപ്പോൾ ഒരു 50,000 രൂപ കൊണ്ട് പോയിട്ട് ചെടികൾ നല്ലത് നോക്കി, നല്ല തൈകളുള്ളത് നോക്കിയിട്ട് നമ്മൾ കുറച്ച് വാങ്ങിക്കുള്ളൂ. പരിപാലിക്കാനൊരു വലിയ ശ്രമകരമായ ദൗത്യമല്ലേ? അത് എനിക്ക് 24 മണിക്കൂർ ശരിക്കും പോരാ. രാത്രി ആകുമ്പോൾ എനിക്ക് സങ്കടമാണ്, മുഴുവൻ തീർക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഉണങ്ങിയ ഇലകളെല്ലാം എടുത്തു കളയും. കാറിന് വന്ന് വരുന്നവരൊക്കെ പറയും, ഇത്തടെ ചെടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മടിയിൽ വെച്ചാലും കൊണ്ടുപോവാന്ന് പറയും. അത്ര ക്ലീനാണ്. ഞാൻ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുണ്ടെന്ന്. ദാ ഇദ്ദേഹമാണ് ആ ആള്, അബ്ദുൾ മജീദ്. ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഗംഭീര ഒരു അറേഞ്ച്മെന്റ് ആണല്ലോ ഇവിടെ ചെയ്തിരിക്കുന്ന വീട്ടില്. എല്ലാം അവര് തന്നെയാണ്, അവരുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ അത് അനുസരിച്ച് നമ്മൾ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്റെ കസിൻസ് ആണ് ഇവിടെ മുഴുവൻ താമസിക്കുന്നത്. അവരിട്ടിരിക്കുന്ന നന്ദനം ഗാർഡൻ ലൈനാണ്. എന്താണ് നന്ദനം എന്നൊരു പേര്? ഒരു ചെടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോകുമ്പോ ആ കുട്ടി അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് പോലെയാണ് ഒരു ചെടി വാങ്ങിക്കൊണ്ടുപോയി അത് വളർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ ശിഖരങ്ങളായി അല്ലെങ്കിൽ ഒന്ന് നിൽക്കും കാണുന്ന ഒരു സന്തോഷം നമുക്കുണ്ട്. ഒരുപാട് അവാർഡൊക്കെ വൈഫ് നേടിയിട്ടുണ്ട്. 2015 ഉദ്യാന സുരക്ഷാ അവാർഡ് കേരള സ്റ്റേറ്റിന്റെ. അത് കണ്ണൂർ വെച്ചാണ് തന്നെ, ജയറാമാണ് തന്നെ. ജയറാം വന്നിട്ട് മന്ത്രി കൂടിയാണ് തന്നത്. പ്രധാനമായിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ്, അതോടൊപ്പം തന്നെ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്, ഓർക്കിഡുകളുണ്ട്. ഓർക്കിഡിൽ ഇത് ഫെലനോപ്സിസ് ആണ്. ഇതിപ്പോ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇനിയിപ്പൊ ഫെബ്രുവരിയിലാണ് ഇതിൽ പൂ വരുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവും നല്ല വലിയ കൊലകൾ പൂക്കളുമായിരിക്കും. വീടും അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഉദ്യാനവും നമ്മൾ കണ്ടു. പച്ചപ്പിൻ്റെ മനോഹാരിതയാണ് ഇവിടെ. വലിയൊരു പോസിറ്റീവ് എനർജിയും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മനസ്സിവിടെ തന്നെയാണെങ്കിലും നമുക്ക് മടങ്ങാൻ സമയമായി, അതുകൊണ്ട് നിർത്തുന്നു. ഈ സുന്ദര ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ജാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.